സോ അടുത്തത് ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് സം ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ്. ഓക്കെ, ഫൈൻഡ് ദ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് വൺ. രണ്ടും ഒരേ രീതിയിലാണ് ചെയ്യാം, ഒരേ ആൻസറാണെന്നല്ല കേട്ടോ, ഭയങ്കര കണക്റ്റഡ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണത്. ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഫോറിയർ ഓഫ് വൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും അത് പരസ്പരം റിലേറ്റഡ് ആണെന്നുള്ളത് ആലോചിക്കാം. രണ്ടും ഒരേ രീതിയിലാണ് ചെയ്ത് തുടങ്ങേണ്ടത്. ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ എന്നാണോ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് വൺ എന്ന് ചിലപ്പോൾ ചോദിച്ചാലും രണ്ടും ചെയ്ത് തുടങ്ങേണ്ടതൊക്കെ ഒരേ രീതിയിലാണ്. അവസാനത്തെ ആൻസർ ചെന്ന് അവസാനിപ്പിക്കുന്നത് മാത്രമാണ് വ്യത്യാസം, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് വൺ ചോദിച്ചാലും ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ ചോദിച്ചാലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫോറിയർ ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് ഒമേഗ, അതായത് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്നാണ് നമ്മൾ എഴുതാറ്. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗ ഇറേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ. പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ എക്സ് ഓഫ് ടി എന്ന് എഴുതുന്നതിന് പകരം ഫോറിയർ ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് ഒമേഗ. എക്സ് ഓഫ് ടി എന്ന് പറയുന്നതാണല്ലോ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് ഒമേഗ. ഇപ്പോൾ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗ ഇറേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ. ഏത് പ്രോബ്ലം ചെയ്യണേ? രണ്ടും ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് വൺ അല്ലെങ്കിൽ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഫോറിയർ ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗ ഇറേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ. അടുത്ത സ്റ്റെപ്പിൽ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഒമേഗ ഇസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. വാട്ട് ഈസ് എക്സ് ഓഫ് ഒമേഗ? എക്സ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഏതാ തന്നിരിക്കുന്ന ഫംഗ്ഷൻ? ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗയാണ് അല്ലേ. അപ്പോൾ എക്സ് ഓഫ് ഒമേഗ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ഒമേഗയാണ് ഡെൽ ഓഫ് ഒമേഗ. അപ്പോൾ എക്സ് ഓഫ് ഒമേഗയ്ക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗയ്ക്ക് വരും ഡെൽ ഓഫ് ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ. ഡെൽ ഓഫ് ഒമേഗ ഒരു ഇമ്പൾസ് ഫംഗ്ഷനാണ്. ആ ഇമ്പൾസ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? ഡെൽ ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 when t ഇസ് ഈക്വൽ ടു 0 എന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഡെൽ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1 when ω ഇസ് ഈക്വൽ ടു 0. ഡെൽ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 0 അതർവൈസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻ്റഗ്രേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഓൺലി വെൻ ഒമേഗ ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഡെൽ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1 when ω ഇസ് ഈക്വൽ ടു 0. സോ നമ്മളുടെ ഇൻ്റഗ്രേഷൻ 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെയുള്ളതിൽ ശരിക്കും ഇൻ്റഗ്രേഷൻ ഇല്ല. കാരണം ഒമേഗയുടെ വാല്യൂ 0 ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഫംഗ്ഷൻ ഉള്ളൂ, അല്ലാത്ത സമയത്ത് ഈ ഡെൽ ഓഫ് ഒമേഗയുടെ വാല്യൂ 0 × e⁻ω ഇത്ര വരെയാണ് 0. അപ്പോൾ ഇൻ്റഗ്രേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇൻ്റഗ്രേഷൻ എക്സിസ്റ്റ് ഓൺലി വെൻ ഒമേഗ ഇസ് ഈക്വൽ ടു 0. ഒരൊറ്റ പർട്ടിക്കുലർ പോയിന്റ് ആകുമ്പോൾ പിന്നെ ഇൻ്റഗ്രേഷൻ എന്ന് പറയേണ്ട കാര്യം ഇല്ല. എനിവേ 1/2π ഇൻറ്റു ഈ എന്താണ് ഇറേസ് ടു ജെ ഒമേഗ ടി അറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു 0. ഒമേഗ ഇസ് ഈക്വൽ ടു 0 ഡെൽ ഓഫ് ഒമേഗ ഉണ്ട്, പക്ഷേ അതിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ടാണ് എഴുതാതിരുന്നത്. അപ്പോൾ ഇത്തരം കേസുകൾ വന്നാൽ ഡെൽ ഓഫിൻ്റെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഏതാണോ അവിടുത്തെ ടി ഫംഗ്ഷൻ അത് അല്ല ഏതാണോ അവിടുത്തെ ടി ഫംഗ്ഷൻ അത് ടി ഇസ് ഈക്വൽ ടു 0. ഇവിടെ ടി അല്ല, ഡെൽ ഓഫ് ഒമേഗയാണ്. അപ്പോൾ ഡെൽ ഓഫ് ഒമേഗ ഇസ് ദിസ് ഇൻ്റഗ്രേഷൻ എക്സിസ് ഓൺലി വെൻ ഒമേഗ ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗയുടെ ആൻസർ ഇ റേസ് ടു ജെ ഒമേഗ ടി അറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു 0. ഇ റേസ് ടു ജെ ഒമേഗ ടി അറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു ഈ ഒമേഗയ്ക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 1/2π ഇൻറ്റു 1. അപ്പോൾ നമ്മൾക്ക് എന്താ നമ്മുടെ ചോദ്യം? ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/2π. ആൻസർ കഴിഞ്ഞു, ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ ആണെങ്കിൽ കഴിഞ്ഞു, നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷേ ഇവിടെ ഒരു ക്വസ്റ്റൻ, വേറൊരു ക്വസ്റ്റൻ ചോദിച്ചിരുന്നല്ലോ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 ചോദിച്ചിരുന്നെങ്കിലോ. അപ്പോൾ ശ്രദ്ധിക്കാം, ഞാൻ ഈ 1/2π 2π പ്രതിക്ക് കൊടുത്തു. ഫോറിയർ ഇൻവേഴ്സ് ഓഫ് 2π ഡെൽ ഒമേഗ ഇസ് ഈക്വൽ ടു 1. ചിലപ്പോൾ ഒരു പക്ഷേ എക്സാമിന് ഫോറിയർ ഇൻവേഴ്സ് ഓഫ് 2π ഡെൽ ഒമേഗ എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ വരച്ചാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞു. ഒന്നുകിൽ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് 1/2π എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് 2π ഡെൽ ഒമേഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 2π ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് 2π ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1. വേറൊരു ക്വസ്റ്റ്യൻ, ഇനി ഫോറിയർ ഇൻവേഴ്സ് ഓഫ് 2π ഡെൽ ഒമേഗ 1 ആണെങ്കിൽ വാട്ട് ഈസ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 അല്ലേ. എന്താണ് ഫോറിയർ ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് ഒമേഗ ആണ് എക്സ് ഓഫ് ടി എങ്കിൽ ഫോറിയർ ഓഫ് എക്സ് ഓഫ് ടി ആണല്ലോ എക്സ് ഓഫ് ഒമേഗ. ഫോറിയർ ഇൻവേഴ്സ് ഓഫ് 2π ഡെൽ ഒമേഗ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഫോറിയർ ഓഫ് 1 ഇസ് ഈക്വൽ ടു 2π ഡെൽ ഒമേഗ. അപ്പോൾ 3 ക്വസ്റ്റിൻ്റെ ആൻസർ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ചെയ്ത് തുടങ്ങേണ്ടത് എല്ലാം ഒരേപോലെയാണ്, അവസാന ആൻസർ എഴുതേണ്ട സെറ്റപ്പ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇതേപോലെ സിമിലർ ആയിട്ടുള്ള വേറൊരു പ്രോബ്ലം കാണുന്നു. ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0.
അപ്പോൾ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ എന്ത് കിട്ടിയത്? 1/2π. അപ്പോൾ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് ഓഫ് ഒമേഗയാണ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ. അപ്പോൾ ഏറ്റവും ആദ്യം പഴയ പ്രോബ്ലത്തിൻ്റെ പോലെ തന്നെ തുടങ്ങാം. ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ ഇസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഏതവിടുത്തെ എക്സ് ഓഫ് ഒമേഗ? എക്സ് ഓഫ് ഒമേഗ ഇറേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ. എക്സ് ഓഫ് ഒമേഗ മീൻസ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ ഇറേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ. ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ ഇൻറ്റു ഇറേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ ഇസ് ഈക്വൽ ടു 1/2π. ഈ ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുക? ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ ഇസ് ഈക്വൽ ടു 1. ദെൻ ഒമേഗ മൈനസ് ഒമേഗ സീറോ ഇസ് ഈക്വൽ ടു 0. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ടേം ഇസ് ഈക്വൽ ടു 0. അതായത് ഒമേഗ മൈനസ് ഒമേഗ സീറോ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ സീറോ. ദിസ് ഇൻറ്റഗ്രേഷൻ എക്സിസ് വെൻ ഓൺലി വെൻ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ സീറോ. അപ്പോൾ തൊട്ട് മുന്നിലത്തെ ഇൻറ്റഗ്രേഷൻ്റെ ആൻസർ എന്താ പറയുക? ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇ റേസ് ടു ജെ ഒമേഗ ടി അറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ സീറോ. ഇ റേസ് ടു ജെ ഒമേഗ ടി അറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ സീറോ. അപ്പോൾ ഒമേഗയ്ക്ക് ഞാൻ ഒമേഗ സീറോ എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി? നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന അതേപോലെ തന്നെ എഴുതാമല്ലോ. ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ സീറോ ടി. 1/2π ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ സീറോ ടി. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ എന്ന് പറഞ്ഞാൽ 1/2π ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ സീറോ ടി. ഇനി ഇങ്ങനെ വെച്ചാലോ, ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ ആണ് 1/2π ഇൻറ്റു ഇ റേസ് ടു ഒമേഗ സീറോ ടി. കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് 2π ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ ചോദിച്ചു കഴിഞ്ഞാലോ, ഇ റേസ് ടു ജെ ഒമേഗ സീറോ ടി. സോ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് 2π ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ സീറോ ടി. അപ്പോൾ സിഗ്നം ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 ഓർ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ, ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ, ഇതിൻ്റെയൊക്കെ പ്രത്യേകതയുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ അത് അതിൻ്റെ ആൻസർ അടക്കം ബൈക്കാട്ട് പഠിച്ചത്. അത് സാധാരണ ചെയ്യുന്നതിൽ നിന്നും ചെറുതായിട്ടൊരു വ്യത്യസ്തമുള്ള പ്രത്യേകതയുള്ള ഫംഗ്ഷനാണ്. ബാക്കിയുള്ള ഫംഗ്ഷൻസിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന പോലെയല്ല. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് സിഗ്നം ടി, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1, ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ, ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ സീറോ. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, ഇങ്ങനെ ഒരു 4-5 പ്രോബ്ലംസ് ഉണ്ട്. അത് പ്രത്യേകം മൈൻഡിൽ വെക്കണം, അത് പ്രത്യേകം പഠിക്കണം. ഇത് മാത്രം ഒരു പ്രത്യേക സ്റ്റൈലാണ് ചെയ്യുക. ഓക്കെ, വൺ മോർ പ്രോബ്ലം. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു. ഫോറിയർ ഇപ്പോൾ യു ഓഫ് ടി സീക്വൽ ടു 1 ആ ലെവലിൽ എടുത്തിട്ട് കാര്യമില്ല. യു ഓഫ് ടിയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 തന്നെയാണ്. പക്ഷേ യു ഓഫ് ടിയുടെ 1 എന്ന് പറയുന്നത് അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ രണ്ടും ഒന്നാണെന്നുള്ള ചിന്ത ആർക്കും വേണ്ട. യു ഓഫ് ടി സീക്വൽ ടു 1 ആണ് എപ്പോൾ ടിയുടെ വാല്യൂ 0 യു ഓഫ് ടിയും 1 ഒന്നാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ ധരിക്കരുത് കേട്ടോ. അപ്പോൾ ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി. എങ്ങനെയാണ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി കാണുക? സിഗ്നം ടി, ഞാൻ നേരത്തെ സിഗ്നം ഫംഗ്ഷൻ എടുത്താൽ പറഞ്ഞു, സിഗ്നം ടി ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി കണ്ടുപിടിക്കേണ്ടതും ഒരു പ്രത്യേക സ്റ്റൈലാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം ഒരു പ്രത്യേകതയുള്ള ഫംഗ്ഷൻസ് ആണ്. യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1/2 + 1/2 സിഗ്നം ടി ആണ് യു ഓഫ് ടി. 1/2 + 1/2 സിഗ്നം ടി ഇസ് ഈക്വൽ ടു യു ഓഫ് ടി. ബോധ്യം ഉണ്ടാവില്ല, ശ്രദ്ധിക്കുക. സിഗ്നം ടി എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്നം ടി ഇസ് ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. 0 മേലെ ആകുമ്പോൾ സിഗ്നം ടിയുടെ വാല്യൂ പോസിറ്റീവ് 1. സിഗ്നം ടിയുടെ വാല്യൂ നെഗറ്റീവ് 1 ആണ് വെൻ ടി ലെസ് ദാൻ 0. 0 ടി വെൻ ടി ഇസ് ഈക്വൽ ടു 0 സിഗ്നം ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ 0.5 സിഗ്നം ടി ആണ് ലെഫ്റ്റ് സൈഡിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ 0.5 സിഗ്നം ടി എന്ന് പറഞ്ഞാൽ? സിഗ്നം ടി ഇസ് ഈക്വൽ ടു 1 ആണ് വെൻ ടി ഗ്രേറ്റർ ദാൻ 0. 0.5 സിഗ്നം ടി ആകുമ്പോൾ 0.5 സിഗ്നം ടി ഇസ് ഈക്വൽ ടു 0.5 അല്ലേ, സിഗ്നത്തിൻ്റെ പകുതി അല്ലേ 0.5 സിഗ്നം ടി. സിഗ്നം ടി എന്ന് പറഞ്ഞാൽ 1 സിഗ്നം ടി. 0.5 സിഗ്നം ടി എന്ന് പറഞ്ഞാൽ 0.5 സിഗ്നം ടി ഇസ് ഈക്വൽ ടു 0.5 വെൻ ടി ഗ്രേറ്റർ ദാൻ 0. അതാണ് ലെഫ്റ്റിൽ വരച്ചിരിക്കുന്ന ഫിഗർ കണ്ടോ. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 0.5, ടി ലെസ് ദാൻ 0 ആണെങ്കിൽ -0.5. അത് സിഗ്നം ടിയുടെ ഗ്രാഫ് അല്ല കേട്ടോ, സിഗ്നം ടിയുടെ ഗ്രാഫ് അല്ല. എന്തിൻ്റെ ഗ്രാഫാണ്? 0.5 സിഗ്നം ടിയുടെ ഗ്രാഫ്. അപ്പോൾ സിഗ്നം ടിയുടെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? 0.5 എന്നുള്ളിടത്ത് എന്ത് വരും? 1 വരും അല്ലേ. -0.5 എന്നുള്ളിടത്ത് എന്ത് വരും? -1 വരും. അത് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ 0.5 സിഗ്നം ടി വെച്ചാൽ സിഗ്നം ടിയുടെ 1/2 എന്നർത്ഥം. 1/2 സിഗ്നം ടി. അപ്പോൾ നമ്മൾ 1/2 സിഗ്നം ടി വരച്ചു പ്ലസ് 1/2. 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 അല്ലേ.
ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫ്, ഈ ഹാഫ് സിഗ്നം ടി കൂടെ ഹാഫ് കറി. ഹാഫ് എന്ന് പറഞ്ഞപ്പോഴും ഹാഫ് അല്ല, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ടീയുടെ വാല്യൂ ഒന്നായിട്ട് പറഞ്ഞിട്ടില്ല. ഹാഫ് സിഗ്നം ടി കൂടെ ഹാഫ് ആഡ് ചെയ്ത് നോക്കിയാൽ ഇസ് ഈക്വൽ ടു യു ഓഫ് ടി കിട്ടുക. റൈറ്റ് സൈഡിൽ സിഗ്നം ടി എന്ന് എഴുതിയാൽ കേട്ടോ തെറ്റാത്. ഹാഫ് സിഗ്നം ടി പ്ലസ് സിഗ്നം ടി ഇസ് ഈക്വൽ ടു, ചില മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. ഹാഫ് സിഗ്നം ടി പ്ലസ് ഹാഫ്, ഹാഫ് സിഗ്നം ടി കൂടെ ഹാഫ് കിട്ടുമ്പോൾ എങ്ങനെയാണ് യു ഓഫ് ടി കിട്ടുന്നത് നോക്കൂ. ഹാഫ് കൂട്ടുക ഹാഫ് സിഗ്നം ടി കൂടെ, അതായത് റൈറ്റ് സൈഡിൽ ഹാഫ് സിഗ്നം ടി എന്ന് പറഞ്ഞാൽ 0.5 ആണ് ടി ഗ്രേറ്റർ ദാൻ. അതിക്കടെ ഹാഫ് കൂടുമ്പോൾ എന്താ പറയുക, അത് 0.5 എന്നുള്ളത് ഒന്നിലേക്ക് വരും. ഈ മൈനസ് 0.5 കൂടെ ഹാഫ് കൂടുമ്പോൾ അതിലൂടെ ഹാഫ് കൂടാണ്. അപ്പോൾ മൈനസ് 0.5 പ്ലസ് ഹാഫ് എന്ന് വെച്ചാൽ 0.5 അല്ല, എത്രയും വരിക 0. അപ്പോൾ ആ നെഗറ്റീവ് ടേം ഇല്ലാണ്ടാവണം 0. ഈ 0.5 ഉള്ളത് ഒന്നായി. ഇപ്പോൾ നോക്കൂ റൈറ്റ് സൈഡിൽ കിട്ടുന്ന ഫംഗ്ഷൻ, അതായത് ആ സാധനം യു ഓഫ് ടി അല്ലേ. യു ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 വെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഹാഫ് സിഗ്നം ടി കൂടെ ഹാഫ് കൂട്ടിയപ്പോൾ സിഗ്നം ടി ആയി. അത് പടം നോക്കി മനസ്സിലാക്കണം, ഒറ്റടിക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക കേൾക്കുക. ഹാഫ് സിഗ്നം ടിയുടെ പടമാണ് ലെഫ്റ്റ് സൈഡിൽ വരച്ചിരിക്കുന്നത്, അതിൻ്റെ കൂടെ ഹാഫ് കൂട്ടി എന്ന് പറയുമ്പോൾ 0.5 കൂടെ 0.5 കൂട്ടുമ്പോൾ 1. അപ്പോൾ 0.5 എന്നുള്ള ഫംഗ്ഷൻ ഒന്നായി. ഇനി മൈനസ് 0.5 0.5 കൂടി കൂട്ടുമ്പോൾ, ഹാഫ് എന്ന് വെച്ചാൽ 0.5 ആണല്ലോ, മൈനസ് 0.5 ഹാഫും കൂടി കൂട്ടുമ്പോൾ എന്തായി 0. അപ്പോൾ ആ ഫംഗ്ഷൻ ഇല്ലാതെ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താ യു ഓഫ് ടി. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഹാഫ് പ്ലസ് ഹാഫ് സിഗ്നം ടി, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഹാഫ് പ്ലസ് ഹാഫ് സിഗ്നം ടി. അപ്പോൾ നിങ്ങൾക്ക് സിഗ്നം ടി കിട്ടി. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താ കണ്ടുപിടിക്കുക, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ സാധാരണ പോലെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ സിഗ്നം ടി യു ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1 ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഫൊറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ ഫൊറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0. ഇത്തരം പ്രോബ്ലംസ് ഒരു 4-5 പ്രോബ്ലംസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. എന്നുവെച്ചാൽ ആൻസർ ബൈഹാർട്ട് ചെയ്തില്ല, ക്വസ്റ്റ്യൻ ബൈഹാർട്ട് ചെയ്ത് വെക്കണം, ആൻസർ പഠിച്ചു വയ്ക്കാം. ഫൊറിയർ ഓഫ് യു ഓഫ് ടി ഇസ് ഈക്വൽ ടു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി ഇസ് ഈക്വൽ ടു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഹാഫ് പ്ലസ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഹാഫ് സിഗ്നം ടി. നോക്കൂ, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1 എന്തായിരുന്നു, 2π ഡെൽ ഒമേഗ. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1 ഇസ് ഈക്വൽ ടു കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് മുന്നിൽ നമ്മൾ പറഞ്ഞതാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1 എന്താണ്, 2π ഡെൽ ഒമേഗ. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഹാഫ് എന്താ പറയുക, 2π ഡെൽ ഒമേഗ ഡിവൈഡഡ് ബൈ 2, 1-ന്റെ പകുതി അല്ലേ ഹാഫ്. അപ്പോൾ എന്താ കട്ടി, 2π ഡെൽ ഒമേഗ ബൈ 2, 2-ഉം 2-ഉം വെട്ടിപ്പോ. അപ്പോൾ പൈ ഡെൽ ഒമേഗ പ്ലസ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് സിഗ്നം ടി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1 ചെയ്യണം, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് സിഗ്നം ടി ചെയ്യണം, എന്നാലേ യു ഓഫ് ടി ചെയ്യാൻ പറ്റില്ല, ഒറ്റയടിക്ക് യു ഓഫ് ടി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ വി നോ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചാൽ മതി. 7 മാർക്കിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1 ചെയ്യണം, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് സിഗ്നം ടി ചെയ്യണം. കാരണം ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1-ൽ നിന്നാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഹാഫിൻ്റെ ഉത്തരം കിട്ടുന്നത്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് സിഗ്നം ടിയിൽ നിന്നാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഹാഫ് സിഗ്നം ടിയുടെ ഉത്തരം കിട്ടുന്നത്. അപ്പോൾ സിഗ്നം ടി ഫംഗ്ഷൻ ഏതാ, 2π j⍵. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് സിഗ്നം ടി എന്താ, 2π j⍵. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഹാഫ് സിഗ്നം ടി എന്താ, 2π j സിഗ്നം ടിയുടെ പകുതി, 2π j⍵യുടെ പകുതി എന്താ, 2π j⍵ ഡിവൈഡഡ് ബൈ 2, അതായത് 1π j⍵. അതായത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി ഇസ് ഈക്വൽ ടു പൈ 2π ഡെൽ ഒമേഗ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ പൈ ഡെൽ ഓഫ് ഒമേഗ പ്ലസ് 1π j⍵. പൈ ഡെൽ ഓഫ് ഒമേഗ, പൈ ഡെൽ ഓഫ് ഒമേഗ പ്ലസ് 1π j⍵. അപ്പോൾ അടിയിൽ 3 ഫംഗ്ഷൻസ് ബൈഹാർട്ട് ചെയ്യാനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് സിഗ്നം ടി എന്ന് പറഞ്ഞാൽ 2π j⍵ആണ്, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2π ഡെൽ ഒമേഗയാണ്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഹാഫ് പ്ലസ് ഹാഫ് സിഗ്നം ടി ആണ്. 1-ന്റെ 2π ഡെൽ ഒമേഗ ആണെങ്കിൽ ഹാഫിൻ്റെ 2π ഡെൽ ഒമേഗ ഡിവൈഡഡ് ബൈ 2π ഡെൽ ഒമേഗ പ്ലസ് സിഗ്നം ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം 2π j⍵ ആണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഹാഫ് സിഗ്നം ടി എന്ന് പറഞ്ഞാൽ 1π j⍵. അങ്ങനെയാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി ഇസ് ഈക്വൽ ടു പൈ ഡെൽ ഓഫ് ഒമേഗ പ്ലസ് 1π j⍵. അപ്പോൾ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ സ്പെഷ്യലായിട്ട് സിഗ്നം ടി പഠിച്ചു വയ്ക്കുക, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് സിഗ്നം ടി, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി, ഫൊറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ, ഫൊറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0. അങ്ങനെ ഒരു 5 ഫംഗ്ഷൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടത്. ഐ തിങ്ക് ദീസ് ടോപ്പിക് ഈസ് ക്ലിയർ.